ഹലോ എല്ലാവർക്കും ജുംനൂസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു തീം കേക്ക് ആയിട്ടാണ് കേട്ടോ. നോർമൽ വാനില കേക്കുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് നല്ലൊരു തീമിൽ എങ്ങനെയാണോ ഒരു കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള 1 kgs ഈ ഒരു കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. സ്പോഞ്ച് കേക്കിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് വീഡിയോ ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് പോയിട്ട് കാണാം കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഐ കാർഡിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ലിങ്ക് കൊടുക്കാം കേട്ടോ സ്പോഞ്ച് കേക്കിൻ്റെ. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഫസ്റ്റ് നമ്മൾ ഏകദേശം ഒരു 1.5 cups വിപ്പിംഗ് ക്രീം നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ സൺവിപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. ഫിയോണ, സൺവിപ്പ്, വിവോ ഇതെല്ലാം യൂസ് ചെയ്യാം കേട്ടോ. നല്ല സ്റ്റിഫായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് സൺവിപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടില്ലേ ഏകദേശം നല്ല രീതിയിൽ തന്നെ നമുക്ക് ബീറ്റായി കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ സ്പോഞ്ച് കേക്ക് ഒരു 3 layers കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ നമ്മുടെ നോർമൽ ബോർഡ് വെച്ച് കൊടുത്തതിന് ശേഷം അല്പം ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ. അതിന് മുകളിലായിട്ട് നമ്മളൊരു ലെയർ കേക്ക് വെച്ച് കൊടുത്തു. അതിന് ശേഷം അതിന് മുകളിലായിട്ട് വീണ്ടും വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ. അതിന് ശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ അല്പം നമ്മൾ ക്രഷ് ഉണ്ടല്ലോ, സ്ട്രോബെറി ക്രഷ് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അത് ഇതിൽ നല്ല രീതിയിൽ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറാണ്, കേക്കിനൊക്കെ നല്ലൊരു ഫ്ലേവർ തന്നെ നമുക്ക് ഇതിന് കിട്ടും. അപ്പോൾ അത് അല്പം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്ത ലെയർ കേക്ക് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കാം. അപ്പോൾ അടുത്ത ലെയർ കേക്ക് നമ്മൾ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തതിന് ശേഷം കേക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഷുഗർ സിറപ്പൊക്കെ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് കേക്ക് നനച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം വീണ്ടും നമ്മുടെ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സ്ട്രോബെറി ക്രഷ് വേണമെന്നുണ്ടെങ്കിൽ അതല്പം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതും തന്നെ നല്ല രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ സെക്കൻഡ് ലെയറും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് തേർഡ് ലെയറും കൂടെ ചെയ്തെടുക്കാം. തേർഡ് ലെയർ ചെയ്ത് കൊടുത്തതിന് ശേഷം ടോപ്പിലായിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. കേക്ക് നല്ല രീതിയിൽ തന്നെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഒന്ന് നനച്ചു കൊടുക്കുക കേട്ടോ. കേക്ക് നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് തന്നെ നമ്മുടെ കേക്ക് നല്ല രീതിയിൽ തന്നെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് 3 layers നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക. അതിനുശേഷം ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ വീണ്ടും വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ സൈഡിലൊക്കെ നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ ഒന്ന് ഐസിങ് ചെയ്തെടുക്കണം നമ്മുടെ കേക്ക്. നല്ല രീതിയിൽ തന്നെ ഒന്ന് ഐസിങ് ചെയ്ത് നല്ല നീറ്റാക്കി എടുത്തതിന് ശേഷം നമുക്ക് ബാക്കി സ്റ്റെപ്പും കൂടെ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ കേക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അല്പം വിപ്പിംഗ് ക്രീമിലേക്ക് ഒരു പീകോക്ക് കളർ, ജെൽ കളർ ഉണ്ടല്ലോ, അതും ഒറ്റിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതൊന്ന് പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയതിന് ശേഷം ജസ്റ്റ് നമ്മുടെ കേക്കിൻ്റെ താഴെ ഭാഗത്തായിട്ട് അല്പം ഒന്ന് റൗണ്ടിൽ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു സെക്കൻഡ് ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ടോട്ടൽ ഈ രീതിയിൽ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ താഴെ ഭാഗം മാത്രമാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഒരു കാർഡ് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ 2 layers തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ടും പറ്റും. ഇനി ആ ഒരു കേക്കിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നതാണ് കേട്ടോ. ഇതെല്ലാം ഫോണ്ടൻ്റ് വെച്ചിട്ട് ചെയ്തെടുത്തതാണ്. ഇത് ചെയ്തെടുത്ത വീഡിയോ ഇല്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ പിന്നീട് ഇത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു മോൾഡ് ഉണ്ടല്ലോ, ആ ഒരു മോൾഡിൽ ചെയ്തെടുത്തതാണ് കേട്ടോ ഈ ഒരു ഫിഷിൻ്റെ ഭാഗം. ഇപ്പോൾ ഇതേ കണ്ടോ, ഈ ഒരു മോൾഡിൽ നമ്മൾ ചെയ്തെടുത്തതാണ്. ഈ ഒരു ഫിഷിൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ ചെയ്തെടുത്തതാണ്. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഫോണ്ടൻ വർക്ക് ചെയ്യുമ്പോഴൊക്കെ 2-3 ദിവസം മുമ്പ്
തന്നെ നമ്മൾ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം ജസ്റ്റ് കോൺഫ്ലവർ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് മൂന്ന് ദിവസം വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്റ്റഡി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ അലിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ, ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് കൊണ്ടുവന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് തന്നെ സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഓർഡർ കേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒരു ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ഗോൾഡൻ്റെ ആ ഒരു സംഗതിയും കൂടെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഗിൽറ്റ് ഉണ്ടല്ലോ ആ ഒരു സംഗതി കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് കേക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം, എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ കേക്ക് നല്ല രീതിയിൽ തന്നെ തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മളൊന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ കേക്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതൊക്കെ നമ്മൾ കേക്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് എങ്ങനെയാണോ ഭംഗി തോന്നുന്നത് വെച്ചാൽ ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു കേക്ക് ഏകദേശം ഫിനിഷിംഗ് പോയിൻറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്തത് ഇതിൻ്റെ ഒരു തീമും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് കേക്കിൻ്റെ ഐറ്റംസും കേക്കിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ റൈസ് ഐറ്റംസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്സ് കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ എന്ത് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ. ഉറപ്പായും റീപ്ലൈ തരുന്നതായിരിക്കും.